നമസ്കാരം. ഈ അങ്ങാടിയിൽ തോറ്റതിന് അമ്മച്ചിയുടെ നെഞ്ചത്തുനിന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അതുപോലെയാ ഇപ്പോൾ ഓസ്മോനും കൂട്ടരും. അല്ലെങ്കിലും പണ്ടേ അങ്ങനെ അപ്പൻ വളർത്തിക്കൊണ്ടുവന്ന പാർട്ടിയുടെ തലപ്പത്ത് ഒരു സുപ്രഭാതത്തിൽ അപ്പൻ്റെ കൂടെ നിന്ന് എല്ലാവരെയും വെട്ടിനിരത്തി ചെയർമാൻ്റെ കസേരയിൽ കയറിയിരുന്ന ആളല്ലേ? ആ കസേരയിൽ ഇരിക്കാൻ എന്ത് യോഗ്യതയാണ് ഓസ്മോനുള്ളത്? വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ പ്രവർത്തിച്ചു വന്ന എല്ലാവരെയും വെട്ടിനിരത്തി മുക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവായതല്ലേ? അപ്പോൾ വിമർശനങ്ങളും വരും, അതെല്ലാം ഉൾക്കൊണ്ടേ പറ്റൂ. സി പി ഐ പറഞ്ഞതിന് എന്താ തെറ്റ്? 100% ശരിയല്ലേ? ഓസ്മോനും കൂട്ടരും എൽ ഡി എഫിൽ വന്നത് യു ഡി എഫിനാണ് ഗുണം ലഭിച്ചത്. 12 സീറ്റിൽ മത്സരിച്ച ഓസ്മോന്റെ പാർട്ടിക്ക് 5 ഇടത്തല്ലേ ജയിക്കാൻ കഴിഞ്ഞുള്ളൂ? ബാക്കിയുള്ളിടത്തെല്ലാം ഗുണം കിട്ടിയത് ആർക്കാ? പാലായും കടുത്തുരുത്തിയും ഉൾപ്പെടെ യു ഡി എഫിനല്ലേ നേട്ടം? സ്വന്തം വാർഡിൽ പോലും യു ഡി എഫിനാ വിജയം. ഓസ്മോ വരെ തോറ്റ് തൊപ്പിയിട്ട് കണ്ടം വഴി ഓടിയിട്ട് സി പി ഐ യോജിച്ച് പ്രവർത്തിക്കുന്നില്ലെന്നും എതിർചേരിയിലുള്ളവരുടെ എന്ന പോലെ പെരുമാറുന്നുവെന്നും പരാതി പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? അതേസമയം തന്ന സീറ്റുകളിൽ വിജയിച്ചിട്ട് പറഞ്ഞിരുന്നുവെങ്കിൽ അതിൽ കാര്യമുണ്ടെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലായേനെ. ഓസ്മോൻ എൽ ഡി എഫിന് പരാതി നൽകുമെന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഓസ്മോൻ പരാതി കൊടുത്താൽ ഉടൻ സി പി ഐയെ മുന്നണിയിൽ നിന്നും അങ്ങ് പുറത്താക്കും. അങ്ങനെ വന്നാൽ മുന്നണിയിൽ 2ാം സ്ഥാനം നേടാം. മലർപൂമ്പൊടിക്കാരൻ്റെ സ്വപ്നം കൊള്ളാം, കുഴപ്പമില്ല. സി പി ഐക്ക് മുന്നണിയിൽ 2ാം സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന സി പി ഐക്ക് പേടിയുണ്ടെന്നാണ് ജോസ്മോൻ പറയുന്നത്. ഓസ്മോൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നും സി പി ഐയെക്കാളും വലിയ പാർട്ടിയാണെന്ന്. സ്വപ്നം ആർക്കും കാണാം, അതിന് ചെലവില്ലല്ലോ. അനാവശ്യ വിവാദമുണ്ടാക്കാൻ വേണ്ടിയാണ് സി പി ഐയുടെ അവലോകന റിപ്പോർട്ട് എന്നാണ് മറ്റൊരു വിമർശനം. പിന്നെ ഓസ്മോനെ വിമർശിക്കുന്നത് വിവാദമല്ലേ? നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? അല്ലേലും നാണമില്ലെന്ന് കേരള സമൂഹം പണ്ടേ മനസ്സിലാക്കിയതാ. കടുത്തുരുത്തിയിലും പാലായിലും സി പി ഐ സഹായിച്ചില്ലെന്നും ഓസ്മോൻ ആരോപിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ വോട്ടുകൾ ആരുടേതാ? ഓസ്മോനെ നിങ്ങൾ ഒന്നുകൂടി വിലയിരുത്തൂ. നിങ്ങൾക്ക് അവിടങ്ങളിൽ കാര്യമായ വോട്ടില്ല, ഉള്ള വോട്ടുകൾ നിങ്ങൾക്ക് കിട്ടിയതുമില്ല. നിങ്ങളെ ചിരിച്ചു കാണിച്ചിട്ട് പാലായിൽ കാപ്പനും കടുത്തുരുത്തിയിൽ മോൻസിനും അവർ വോട്ട് ചെയ്തു. ഓസ്മോന് ജനപിന്തുണയില്ലാതിരുന്നിട്ടാണ് പാലായിൽ തോൽവിക്ക് കാരണമെന്ന് സി പി ഐ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ലേ? പാലായിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഓസ്മോനെ ഇടതുപക്ഷത്തെ ഒരു വിഭാഗം ഉൾക്കൊണ്ടില്ലെന്നുള്ളത് ശരിയല്ലേ? ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിച്ചത് ഓസ്മോൻ്റെ ശക്തി കൊണ്ടൊന്നും അല്ല, സി പി ഐയുടെ ആ നിഗമനം തന്നെയാണ് മറ്റുള്ള ഘടകകക്ഷികൾക്കും മാത്രമല്ല എതിരാളികളായ യു ഡി എഫിനുമുള്ളത്. ഇതൊക്കെ മനസ്സിലാക്കാൻ പാഴൂർ പഠിക്കൽ പോവുകയോ ഗവേഷണമൊന്നും നടത്തിയോ വേണ്ട. അതുകൊണ്ട് എൽ ഡി എഫിൽ നിന്നും നക്കാപ്പിച്ച വല്ലതും കിട്ടുന്നതും വാങ്ങി അടങ്ങി ഒതുങ്ങുന്നത് ഭാവിക്ക് നല്ലതാണ്.